ദൈവത്തിനു മഹത്വം. എല്ലാ ആത്മമിത്രം ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഒരു ദിനം കൂടി കർത്താവ് നമുക്ക് നൽകിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹവും സന്തോഷവുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തിരുവചന ധ്യാനത്തിനായി സങ്കീർത്തനങ്ങൾ 119:1 വാക്യം വായിക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കർ ആയവർ ഭാഗ്യവാന്മാർ. സങ്കീർത്തനം 119 മനോഹരമായ ഒരു കവിതയാണ്. ഈ കവിതയിലെ പ്രമേയം എന്നുള്ളത് ന്യായപ്രമാണം അഥവാ ദൈവവചനം എന്നുള്ളതാണ്. നൂറ്റി 119:1-8 വരെയുള്ള വാക്യങ്ങളിൽ ദൈവവചനം അനുസരിക്കുന്നത് കൊണ്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് എന്നാണ് ആ വാക്യം തുടങ്ങുന്നത്. ദൈവവചനം അഥവാ ന്യായപ്രമാണം അത് നിത്യനായ ദൈവത്തിൻ്റെ വചനമാണ്. മനുഷ്യൻ്റെ വാക്കുകളല്ല തിരുവചനം. ദൈവം കാലാകാലങ്ങളിലായി തൻ്റെ ദാസന്മാരിലൂടെ ദാസിമാരിലൂടെ അരുളി ചെയ്ത നിത്യമായ വചനമാണ് തിരുവചനം. അത് മാനുഷികമായ വാക്കുകളല്ല. പിന്നെയോ, ദൈവത്തിൻ്റെ നിത്യമായ പ്രമാണങ്ങളാണ്. അതുകൊണ്ട് ദൈവവചനത്തിന് വലിയ വിശേഷതയുണ്ട്. ഈ ദൈവവചനം എല്ലാ മനുഷ്യരും അനുസരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാ കാലത്തും ദൈവവചനം അനുസരിക്കുന്നവർ, പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ദൈവവചനം നൽകിയപ്പോൾ, ന്യായപ്രമാണം മനുഷ്യന് നൽകിയപ്പോൾ ദൈവം പ്രത്യേകമായി ഈ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും നിങ്ങൾ അനുസരിക്കണം, പ്രമാണിക്കണം. പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും അത് അംഗീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവവചനം അനുസരിക്കുന്ന ജീവിതങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാകും. ഇവിടെ നാം വായിക്കുന്നത് യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കുക. ആവർത്തന പുസ്തകം 6:3 നാം വായിക്കുന്നത് അജാഗ്രതയോടെ അനുസരിക്കണം. ദൈവവചനം അതിൻ്റെ പൂർണ്ണ ഗൗരവത്തോടെ നാം എടുക്കുകയും അത് നാം പൂർണ്ണമായി അനുസരിച്ച് ദൈവവചനത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം നയിപ്പാനായിട്ടാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവമക്കളായി തീർന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവൻ്റെ വചനം പൂർണ്ണമായും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. നമ്മളെല്ലാവരും ദൈവവചനം ധാരാളമായി വായിക്കുന്നവരും പഠിക്കുന്നവരും ഒക്കെയാണ്. എന്നാൽ നാം എത്രമാത്രം ദൈവവചനം അനുസരിക്കുന്നു എന്നുള്ളത് നാം നമ്മെക്കുറിച്ച് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണെങ്കിൽ തന്നെയും അതനുസരിക്കുമ്പോഴാണ് അതിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നത്. ദൈവവചനത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം, ദൈവവചനത്തിന് അനുസൃതമായ ഒരു ജീവിതമാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്.
അതുകൊണ്ട് ദൈവവചനം അനുസരിച്ച് ദൈവവചനത്തിൽ നിന്ന് കൊണ്ടുള്ള ഒരു ജീവിതം നാം പുലർത്തേണ്ടത് വളരെ അനിവാര്യമാണ്. ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പറയുന്നത് അവർ നടപ്പിൽ നിഷ്കളങ്കന്മാരായി തീരും. ദൈവവചനം അനുസരിക്കുമ്പോൾ ഒരു ജീവിതത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ വിശേഷത എന്തെന്ന് ചോദിച്ചാൽ അവരെ ജീവിതം കളങ്കമില്ലാത്ത ഒരു ജീവിതമായി തീരും. യോബിനെ പറ്റി നാം വായിക്കുന്നത് അവൻ നിഷ്കളങ്കനായിരുന്നു. ദൈവം പറയുന്ന നാല് വിശേഷത: ഒന്ന്, നിഷ്കളങ്കനായിരുന്നു, നീതിമാനായിരുന്നു, ദൈവഭക്തനായിരുന്നു, ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. എത്ര മനോഹരമായ ഒരു സാക്ഷ്യമാണ്! ദൈവവചനം അനുസരിച്ചത് കൊണ്ട് അവൻ്റെ ജീവിതം നിഷ്കളങ്കമായ ഒരു ജീവിതമായി തീർന്നു. നോഹയെ പറ്റി ഉൽപ്പത്തി 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നോഹ നീതിമാനും ആ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു, ദൈവത്തോടു കൂടെ നോഹ നടന്നു എന്നാണ് അവിടെ രേഖയാക്കിയിട്ടിരിക്കുന്നത്. നിഷ്കളങ്കമായ ഒരു ജീവിതം, ദൈവത്തോടു കൂടെ ഉള്ള ഒരു ജീവിതം. ദൈവവചനം അനുസരിക്കുമ്പോൾ ഓരോ ജീവിതവും കളങ്കമില്ലാത്ത മനോഹരമായ ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും കഴിയും. ലോകത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, സമൂഹത്തിലൊക്കെ നിഷ്കളങ്കന്മാരെ വാർത്തെടുക്കുകയാണ് ദൈവവചനം ചെയ്യുന്നത്. ഒരു വ്യക്തി ദൈവവചനം അനുസരിക്കുമ്പോൾ നിഷ്കളങ്കമായ ഒരു ജീവിതത്തിലേക്ക് അവന് കടന്നു വരുവാൻ കഴിയും. അങ്ങനെ ജീവിതം ഏറ്റവും ധന്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ ഉള്ള പ്രിയപ്പെട്ടവർക്ക് കഴിയും. സമൂഹത്തിൽ ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കുകയാണ് ദൈവവചനം ചെയ്യുന്നത്. കളങ്കരഹിതമായ ഒരു ജീവിതം, വിശുദ്ധമായ ഒരു ജീവിതം, എല്ലാവർക്കും പ്രയോജനപ്രദമായ ഒരു ജീവിതം, ഭവനത്തിലും സമൂഹത്തിലും രാജ്യത്തിലും ഏറ്റവും ഫലപ്രദമായ ഒരു ജീവിതം നയിപ്പാൻ ദൈവവചനം അനുസരിക്കുന്നവർക്ക് കഴിയും. അതുകൊണ്ട് ഈ കാലങ്ങളിൽ ദൈവവചനം അനുസരിക്കുന്നവർ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഓരോ ദിനവും അവൻ്റെ വചനങ്ങൾ വായിച്ച്, പഠിച്ച്, ധ്യാനിച്ച് നിഷ്കളങ്കന്മാരായി ദൈവമുമ്പാകെ നടപ്പാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. അതിനായി നമുക്ക് ആഗ്രഹിക്കാം. കളങ്കരഹിതമായ ഒരു സമൂഹം ലോകമെമ്പാടും ഉണ്ടാകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിലും ദൈവവചനം അനുസരിച്ച് ദൈവത്തിന് കൊള്ളാകുന്നവരായി കളങ്കരഹിതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള കാലങ്ങളിലും ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.